ബിഗ് ബോസ് മലയാളം സീസണിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ആറ് വൈൽഡ് കാർഡുകൾ ഒന്നിച്ച് എൻട്രി ചെയ്യുന്നത്. ഈ ആറ് പേരും ഒന്നിച്ച് ഹൗസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ബിഗ് ബോസ് റീസ്റ്റാർട്ട് ചെയ്തൊരു അനുഭവമാണ് വരുന്നതോ. നല്ല പൊളപ്പം കണ്ടസ്റ്റന്റുകളും സോഷ്യൽ മീഡിയ ലോകം കീഴടക്കിയ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയും പൂജയും ഒക്കെയാണ് ഈ കൂട്ടത്തിലുള്ളത്. ഒരുപാട് ആരാധകരും ഫോളോവേഴ്സും ഒക്കെ ഉള്ള താരങ്ങളാണ് ഇവരെല്ലാം തന്നെ. ഒരുപാട് സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്ത് ചോദ്യസ്ഥലങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കുന്ന ആളാണ് പൂജ. എന്നാൽ സീക്രട്ട് ഏജന്റ് ആകട്ടെ എല്ലാ സോഷ്യൽ ഇഷ്യൂവിലും കയറി അഭിപ്രായം പറയുകയും അദ്ദേഹത്തിന്റെ നിലപാടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ആളുമാണ്. ഇനി പുറത്തുനിന്ന് പറയുന്ന പോലാണോ അകത്ത് കയറി ഗെയിം കളിക്കുമ്പോൾ എന്നറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ താരമായിട്ട് വെളുത്തുന്ന ജാസ്മിൻ നമ്മുടെ സായി കൃഷ്ണയുടെ ഉറ്റ സുഹൃത്തും കൂടാണ്. ഈ സുഹൃത്തിനോടുള്ള സായി കൃഷ്ണയുടെ നിലപാട് എന്തായിരിക്കും എന്നറിയാൻ കൂടെ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റ് ഹൗസിനുള്ളിലേക്ക് വരുമ്പോൾ ആരാധകർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇനി അതല്ല, പുറത്തുനിന്ന് വലിയവായിൽ കാര്യങ്ങൾ പറയുന്ന പോലാണോ അകത്ത് നടക്കാൻ പോകുന്നത്, ഇതൊക്കെ കണ്ടറിയാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി മാത്രം. ഇനി ഗെയിമുകൾ മാറി മറിയുമെന്നും ഒരുപാട് കണ്ടന്റുകൾ സൃഷ്ടിക്കപ്പെടുമെന്നൊക്കെയാണ് ആരാധകരുടെ പ്രതീക്ഷയും.